ഹായ് ഫ്രണ്ട്സ്, ഗാന്ധി ജയന്തിക്ക് കൊച്ചു കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു പ്രസംഗവുമായാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത്. കുട്ടികൾക്കും അധ്യാപകർക്കും ഉപകാരപ്രദമായ ഒട്ടേറെ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ പ്രസംഗത്തിലേക്ക്. മാന്യ സദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 നാം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു. ഗുജറാത്തിലെ പോർബന്തറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. കുട്ടിക്കാലത്തു തന്നെ ഗാന്ധിജി സത്യസന്ധതയും അച്ചടക്കവും പാലിച്ചിരുന്നു. ഒരിക്കൽ ഗാന്ധിജി സ്കൂളിൽ പഠിക്കുമ്പോൾ വിദ്യാഭ്യാസ ഓഫീസർ പരിശോധനയ്ക്ക് വന്നു. കുട്ടികളെ കൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷ് വാക്കുകൾ എഴുതിച്ചപ്പോൾ കെറ്റിൽ എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് കൊച്ചു ഗാന്ധിജിക്ക് അറിയില്ലായിരുന്നു. അടുത്ത കുട്ടിയുടേത് നോക്കി എഴുതാൻ ഗാന്ധിജിയുടെ അധ്യാപകൻ പറഞ്ഞിട്ടും ഗാന്ധിജി അതിന് തയ്യാറായില്ല. തൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കുകൾക്ക് ഏറെ വില കൊടുത്തിരുന്ന ഗാന്ധിജി അതൊരിക്കലും തെറ്റിക്കാതെയും നോക്കിയിരുന്നു. തൻ്റെ ചെറിയ തെറ്റുകളിൽ പോലും ഏറെ വേദനിച്ചിരുന്ന അദ്ദേഹം നന്മയുടെ നിറകുടമായിരുന്നു. ആരെയും ഉപദ്രവിക്കാതിരുന്ന അദ്ദേഹം അക്രമരഹിത സമരങ്ങളിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ലളിത ജീവിതമായിരുന്നു ഗാന്ധിജി നയിച്ചിരുന്നത്. കർഷകരെയും പാവപ്പെട്ടവരെയും ഗാന്ധിജി ഏറെ സ്നേഹിച്ചിരുന്നു. പിന്നോക്കക്കാരെ ഗാന്ധിജി ഹരിജനങ്ങൾ എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം അദ്ദേഹം ആത്മാർത്ഥതയോടെ നിർവഹിച്ചു. സ്വന്തം ജോലികൾ സ്വയം ചെയ്തിരുന്ന അദ്ദേഹം ചർക്കയിൽ സ്വയം നൂൽ നൂറ്റിരുന്നു. മദ്യപാനത്തെ വെറുത്തിരുന്ന ഗാന്ധിജി എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചിരുന്നു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്നായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. ഏറെ മഹാന്മാരെ സ്വാധീനിച്ച അദ്ദേഹം ലോകത്തിനാകെ മാതൃകയാണ്. നമുക്കും ഗാന്ധിജിയെ പോലെയാകാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.